ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്നലെ പ്രീ റിലീസ് ഈവൻറ്റ്, കിങ് ഓഫ് കൊത്തയുടെ പ്രീ റിലീസ് ഈവൻറ്റ് നടന്നിരുന്നു. ഹൈദരാബാദിലായിരുന്നു നടന്നിരുന്നത്. ദുൽഖർ സൽമാൻ, അതായത് മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരു നടൻ പോയിട്ട് തെലുങ്കിൽ പോയിട്ട് അല്ലെങ്കിൽ തെലുങ്ക് ദേശത്ത് പോയിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം വയ്ക്കണമെങ്കിൽ ആളുടെ എന്താ ആംബിയർ നിങ്ങൾ നോക്കിയാൽ മതി. അതായത് മലയാള സിനിമയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയിട്ട് പ്രീ റിലീസ് ഈവൻറ്റ് വെക്കുന്നതും ജനക്കൂട്ടത്തെ സാഗരമാക്കി സാഗരമായിട്ടുള്ള ജനസാഗരത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയൊരു ഈവൻറ്റ് നടത്തുകയും അതിൽ നല്ല മനോഹരമായി തെലുങ്കിൽ തന്നെ സംസാരിച്ച് ആളുകളെ കൈയ്യെടുക്കുകയും ചെയ്തു നമ്മുടെ ദുൽഖർ സൽമാൻ. അപ്പോൾ ആ പ്രോഗ്രാമിന് സാക്ഷിയായിട്ടുണ്ടായിരുന്നത് റാണ രഘുപതിയും അതുപോലെ തന്നെ നാനി ഇവരൊക്കെയായിരുന്നു. അപ്പോൾ തെലുങ്കിലും പോയിട്ട് വെന്നിക്കൊടി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ ഈ സിനിമ പ്രീ റിലീസ് ഈവൻറ്റ് വമ്പൻ വിജയമായിട്ട് നടന്നു. അതിൻ്റെ ചെറിയ വീഡിയോ ഷോട്ട് ഞാൻ ഈ സൈഡിൽ കാണിക്കാം. കാരണം കോപ്പിറൈറ്റ് പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് വോയിസ് ഇടാൻ പറ്റില്ല. അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ സൈഡിൽ കാണിക്കാം. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗംഭീര പ്രോഗ്രാമായിരുന്നു. ആ ഗംഭീര പ്രോഗ്രാമിൽ ഷൈൻ ചെയ്തതും തകർത്ത് പൊരിച്ചതും നമ്മുടെ ദുൽഖർ സൽമാൻ തന്നെയാണ്. ദുൽഖർ സൽമാന് ആശംസകൾ നേരാൻ വേണ്ടിയിട്ട് തെലുങ്കർ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ്. അതുപോലത്തെ ഹർഷാരവം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയധികം ഹർഷാരവമായിരുന്നു. കയ്യടികളുടെ ഇടയിലൂടെയാണ് ദുൽഖർ സൽമാൻ സംസാരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം തെലുങ്ക് പ്രേക്ഷകർക്ക് ദുൽഖർ സൽമാനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഇടയിൽ തന്നെ മലയാളികൾ ധാരാളമുണ്ട്. അതായത് ഈ ഹൈദരാബാദിൽ ധാരാളം മലയാളികളുണ്ട്. ധാരാളം മലയാളികൾ ഈ പ്രോഗ്രാമിൽ വന്നിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് മലയാളത്തിലും ദുൽഖർ സൽമാൻ സംസാരിച്ചു. കയ്യടികളുടെ ഒരു പെരുമഴയായിരുന്നു. വലിയ പ്രതീക്ഷയാണ് സിനിമയ്ക്ക്. ദുൽഖർ സൽമാന് നല്ല പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവർക്കും വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം ഈ സിനിമ അവർ ഇട്ട് കണ്ട് അതിലത്തെ എല്ലാ അപാകതകളൊക്കെ നീക്കം ചെയ്ത് പെർഫെക്റ്റാക്കിയിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അത് വേണ്ടപ്പെട്ടവർക്കൊക്കെ ആ സിനിമ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ദുൽഖർ സൽമാൻ. അപ്പോൾ വലിയ കാര്യമായിട്ടാണ് തന്നെയാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. അതും ഏറ്റവും കൂടുതൽ ഇതുവരെ മലയാള സിനിമയിൽ കിട്ടാത്ത സ്വീകരണം. അതുപോലെ തന്നെ തിയേറ്ററുകൾ, അത്രയധികം തിയേറ്ററുകളിലാണ് റിലീസ്. അപ്പോൾ സിനിമ എന്തായാലും വിജയിക്കുമെന്ന് 100% 110% ഉറപ്പായിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ആ സിനിമയുടെ കഥയും എല്ലാ രീതിയിലും, ഗാനരംഗങ്ങളായാലും അതുപോലെ തന്നെ എന്താ പറയുക ആക്ഷൻ സീനുകളായാലും അതുപോലെ തന്നെ ഫുട്ബോൾ മാച്ചായാലും ഫുട്ബോൾ ബേസ് ചെയ്തിട്ടൊരു കഥയും കൂടി ഇതിൻ്റെ പിന്നിൽ പോകുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. അതായത് തിരിച്ചുവരവിൻ്റെ കഥയാണിത്. വീണതിന് ശേഷം തിരിച്ചു വന്നു നമ്മുടെ ദുൽഖറിൻ്റെ വാപ്പയ്ക്കുണ്ടായ പോലെ തന്നെ വലിയൊരു പൊസിഷനിലിരുന്ന് വീണു. അതിനേക്കാളും 100 ഇരട്ടി ശക്തിയോടുകൂടി വാപ്പ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്രയും വർഷം മാറ്റി 87 തിരിച്ചു വന്ന് 97 107 117 ഇപ്പത്തി അഞ്ച് കൊല്ലമായി തിരിച്ചു വന്നിട്ട് ഇപ്പോഴും നമ്പർ വണ്ണായി തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ വീഴ്ചയിൽ നിന്നുള്ള ഉയർച്ച, ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന രാജുവിൻ്റെ കഥയാണ് കിങ് ഓഫ് കൊത്ത. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദാസേട്ടൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. അപ്പോൾ സൂപ്പർ സിനിമയാണെന്ന് എല്ലായിടത്തും നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അടിച്ചു പൊളിക്ക് മക്കളെ. ഓക്കേ.